ഒരീസാക്കിലെ 118A എന്ന ഭേദഗതി ജനദ്രോഹപരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ഇടതു സഹയാത്രികരും ഉൽപ്രദേശങ്ങളായ ആളുകളുമൊക്കെ അതിൽ ആശങ്ക പ്രകടിപ്പിച്ചതുകൊണ്ടും അത് പിൻവലിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയപ്പോൾ ഇതാ ഇരട്ടച്ചങ്കൻ ഓടി ഒളിച്ചിരിക്കുന്നു ബഹുജന പ്രതിഷേധം ഭയന്ന് തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ സംഘപരിവാറുകാരെ കാണുമ്പോൾ വല്ലാതെ ചിരി വരികയാണ്. യു ഡി എഫുകാർക്ക് ന്യായമായും അതിൽ ആഹ്ലാദിക്കാം. അവരുടെ പ്രതിഷേധത്തിന് ഒരർത്ഥമുണ്ടായിരുന്നു. പിണറായി വിജയൻ പൗരസ്വാതന്ത്ര്യത്തിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയും ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് രംഗത്ത് വരുന്നതിനെ നമുക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കാം. കാരണം ദേശീയ തലത്തിൽ അവർ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെ തുടർച്ച തന്നെയാണത്. പക്ഷേ സംഘപരിവാറുകാർ കാട്ടിക്കൂട്ടുന്നതോ പിണറായി വിജയൻ പൗരസ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന നിലപാടുണ്ടാക്കിയാലും നരേന്ദ്രമോദി പൗരസ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്നുള്ള പോരാട്ടങ്ങൾക്കാണ് അർത്ഥമുള്ളത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനും കേരളത്തിലെ സംഘപരിവാരത്തിനും വലിയ തോൽവി സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ സംഘപരിവാറുകാർ ഇപ്പോൾ പിണറായി വിജയൻ തോറ്റേ എന്ന ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെ പിണറായി വിജയൻ തോറ്റേ എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് അലഹബാദ് ഹൈക്കോടതി യോഗി ആദിത്യനാഥിനെ വിളിച്ചു നിർത്തി ചെകിടത്തടി കൊടുത്ത് വിട്ടിട്ടുള്ളത്. ലവ് ജിഹാദ് നിയമം എന്നുള്ള പേരിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരാനുള്ള ശ്രമത്തെ അലഹബാദ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഒരാൾ ആരെ വിവാഹം കഴിക്കണമെന്ന് യോഗി ആദിത്യനാഥോ ഏതെങ്കിലും സർക്കാരോ തീരുമാനിക്കേണ്ട എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അലഹബാദ് ഹൈക്കോടതി. വിവാഹത്തിന് വേണ്ടി മതപരിവർത്തനം നടത്തുന്നത് കുറ്റകരമാക്കാനുള്ള ഇടപെടലായിരുന്നു ബി ജെ പി നടത്തിയത്. മറ്റൊരു വലിയ പൗരസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം. ഒരു മനുഷ്യൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമല്ലോ. ക്രിസ്ത്യാനി വിവാഹം കഴിക്കാം, മുസ്ലിമിന് വിവാഹം കഴിക്കാം, സിഖുകാരനെ വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിച്ചാൽ അത് കുറ്റകരമാണ് എന്ന് ഒരു ഭരണകൂടം എങ്ങനെ പറയും എന്നുള്ള ചോദ്യം അലഹബാദ് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ ത്രാസിൽ തൂക്കാവുന്നതാണ്. പൗരത്വ ഭേദഗതി നിയമം എന്നുള്ള പേരിൽ ഒന്ന് കൊണ്ടുവന്നു. മാധ്യമങ്ങളെ കർശനമായി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ പലയിടത്തും ഉണ്ടായി. ഗുജറാത്തിലെ മുഖ്യമന്ത്രി വിജയ് രൂപാണി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിടുന്നതിൽ പരാജയമാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിനാൽ അദ്ദേഹത്തെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത കൊടുത്ത ഗുജറാത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി അഴിമതി കാട്ടിയെന്ന് തെളിവ് സഹിതം ഒരു വീഡിയോ പുറത്തുവിട്ട് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ അത് തെളിയിച്ച മാധ്യമ പ്രവർത്തകനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ആ മാധ്യമ പ്രവർത്തകനെതിരായിട്ടുള്ള രാജ്യദ്രോഹ കേസ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ആ കേസ് അന്വേഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതൊക്കെ നടന്ന രാജ്യത്താണ് പിണറായി വിജയൻ 118A പിൻവലിച്ചതുകൊണ്ട് ഇതാ സംഘപരിവാരത്തിന്റെ മഹാവിജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. പിണറായി വിജയൻ അത് പിൻവലിക്കുകയെങ്കിലും ചെയ്തല്ലോ. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി എന്ന് കാണുമ്പോൾ ഒരു ഭരണകൂടം തിരുത്താൻ തയ്യാറായല്ലോ. മുണ്ടുടുത്ത മോദി എന്ന് പിണറായി വിജയനെ വിളിക്കാനാകില്ല. കാരണം മോദി ഒന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല. കോടതികൾ ചിലയിടങ്ങളിൽ തിരുത്തിക്കുന്നു എന്നുള്ളത് മാത്രം. എല്ലാ കോടതികളെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഈ അലഹബാദ് ഹൈക്കോടതിയിൽ തന്നെ ഇപ്പോൾ അതിസുപ്രധാനമായ ഈ വിധി പറഞ്ഞ ഡിവിഷൻ ബെഞ്ചിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രമായി വിവാഹത്തിന് വേണ്ടി മാത്രമായി മതപരിവർത്തനം നടത്തുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ്. അതിന് ചൂട് പിടിച്ചായിരുന്നു ഈ നിയമം കൊണ്ടുവരാൻ ബി ജെ പി തയ്യാറായത്. അപ്പോൾ കോടതികളെ അങ്ങനെ നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ചിലയിടത്തെങ്കിലും കോടതികൾ തിരുത്തിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ ജനകീയ പ്രതിഷേധമാണ് പിണറായി വിജയനെ കൊണ്ട് അത് തിരുത്തിക്കാൻ കാരണമായത്. സി പി എമ്മിന്റെ ദേശീയ നേതൃത്വവും ആ വിഷയത്തിൽ ഇടപെട്ടു. കാരണം ദേശീയ തലത്തിൽ മോദിക്കെതിരെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയാൽ എങ്ങനെ എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ചു. ഇവിടെ പാർട്ടിയുമായി ഇത് ആലോചിച്ചു എന്നുള്ള ചോദ്യത്തിന് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായ നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ ഒരു മറുപടിയും ഇല്ല. വിജയരാഘവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളായിപ്പോയി അത് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരു താർക്കിക വിഷയമാണ് എന്ന് താത്വികമായി പറഞ്ഞു വയ്ക്കാനായിരുന്നു വിജയരാഘവൻ ശ്രമിച്ചത്. അദ്ദേഹം അങ്ങനെയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രഖ്യാപിത നയപരിപാടികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളാണ് അക്കാര്യത്തിൽ നടന്നത്. അത് തിരുത്തിക്കാൻ ജനകീയ പ്രതിരോധം ഉണ്ടാകുമ്പോൾ അത് തിരുത്താൻ തയ്യാറായി എന്നുള്ളിടത്ത് പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതു സർക്കാർ മോദി സർക്കാരിനേക്കാൾ വ്യത്യസ്തമാവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സംഘപരിവാരത്തിന് പിണറായി വിജയനെ കളിയാക്കാൻ യാതൊരു അർഹതയുമില്ല. ഈ വിഷയത്തിൽ പിണറായി വിജയനെ മറ്റുള്ള കാര്യങ്ങളിൽ കളിയാക്കാം, പക്ഷേ ഈ വിഷയത്തിൽ
ആത്മാഭിമാനമുള്ള സംഘപരിവാറുകാർ പിണറായി വിജയൻ യു ടേൺ അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കാൻ നടക്കുന്നത് നാണക്കേടാണ്.